Hi friends, welcome back to my YouTube channel Miss Universe. इन्हें पूरे cooking recipe आने का टोनिंग लग कोई नहीं जानता यार आखिर किन्हें था। इतने दो बार नियाले चीरा चेंबा ना, नम्बरे नाटल के इप्पो कॉमन आइट कंडे वरना उर दरन चेंबा आने द। चेंबन दो बने चेंबन के properties उन्हें इधर नांगने इल्ला, रूप मात्र में ओल्लो। अब हम इतने औषधो गुणगलो, बिने इतने cooking recipe हैल्ला, इन्हते वीडियो लोडे, निंगल के न्यान पारने दारा। ഇതിപ്പം ഞാൻ ഒരു തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു തണ്ടും അതിൻ്റെ ഇലയും. ഞങ്ങൾക്കിപ്പോൾ വീട്ടിൽ അത്രമാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തോ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് എല്ലാം കൊണ്ടും. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു തണ്ടെടുത്തിട്ട് ഞാൻ വളരെ കുരുകുനാന്ന് അരിയുന്നതാണ്. ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട, കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും തീരെ ഇല്ലാണ്ടായി പോകും. അപ്പം ആ ഒരു തണ്ട് ചെറിയ രീതിയിൽ കുരുകുനാന്ന് അരിയുന്നു, അതോടൊപ്പം തന്നെ ഇലയും അരിഞ്ഞെടുക്കുന്നു. അരിഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസിൽ ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം എണ്ണയൊഴിച്ചിട്ട് കടുകിടുക. ആവശ്യത്തിന് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉള്ളി അരിഞ്ഞതിടുക. പിന്നെ അതിന് ശേഷം നമ്മുടെ പച്ചമുളകും കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് അതൊന്ന് മൂത്ത് വരുന്ന ഒരു സ്റ്റേജ് വരെ കൊണ്ടെത്തിക്കുക. കടുക് താളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ വളരെയധികം നല്ലൊരു മെത്തേഡാണ്. പിന്നെ അതിന് ശേഷത്തേക്ക് എന്താ കറിവേപ്പില ഇടണം. ഇതിപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. നമുക്ക് പിന്നെ ഇതിനൊന്നും അങ്ങനെ പുറത്തു പോകേണ്ട കാര്യമില്ല, എല്ലാം തന്നെ നമ്മുടെ പറമ്പിലുണ്ട്. അടുക്കെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല നമുക്കിതിനകത്തൊട്ടിടാം. അപ്പം ഞാൻ അത് അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സവാള ഇട്ടിരുന്നു, അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടിരുന്നു. അപ്പം സവാളയും പച്ചമുളകും നമ്മുടെ ചേമ്പിൻ്റെ തണ്ടും ഇലയും എല്ലാം കൂടി അരിഞ്ഞത് ഇനിയിപ്പം നമ്മൾ ഈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെയ്യുന്ന സമയത്ത് ഞാൻ ചീരച്ചേമ്പിനെ പറ്റി ബാക്കി പറയാം. അതായത് ബാക്കി എല്ലാ ഇലക്കറികളിലും ഉള്ളതുപോലെ തന്നെ ഇതിലും ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ എ ോടൊപ്പം തന്നെ വൈറ്റമിൻ ബി സിക്സ്, സി, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, കോപ്പർ, പൊട്ടാസ്യം, നാരുകൾ, തയാമിൻ, നിയാസിൻ, ഫൈബോഫ്ലാവിൻ മുതലായ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ചേമ്പിന് കേൾക്കുമ്പോൾ ബാക്കി ചേമ്പുകളുടെ പ്രോപ്പർട്ടീസ് ഒന്നും ഇതിനില്ല. അതായത് ചൊറിച്ചിലില്ല, കിഴങ്ങില്ല, പിന്നെ പുതിയ തൈ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരിൽ നിന്നും പോകുന്ന ചിനപ്പ് പൊട്ടി പുതിയ തൈ രൂപപ്പെട്ട് വരികയാണ്. പിന്നെ അത് നമുക്ക് മാറ്റിയെടുത്ത് നമുക്ക് പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ സസ്യം കേരളത്തിൽ വന്നിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല, ഒരു 5 വർഷമൊക്കെ ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ന്യൂജനാണെന്ന് പറയാം. ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഹൃദയാരോഗ്യത്തിനും ബി പി നോർമലൈസ് ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുന്നതിനും പിന്നെ വെയിറ്റ് കുറയ്ക്കാനും എല്ലാം ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗർ നോർമലൈസ് ചെയ്യുന്നു, കാഴ്ചശക്തി ഇംപ്രൂവ് ചെയ്യുന്നു, പിന്നെ തൈറോയിഡ് ഗ്രന്ഥി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറിച്ച് യുവത്വം നിലനിർത്തുന്നതിനും ഞരമ്പുകളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനുമെല്ലാം ഇതിലുള്ള പ്രോപ്പർട്ടീസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇതിനകത്തോട്ടേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി ഒരു 5 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോര നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.